നമസ്കാരം. കോവിഡ് നമ്മുടെ രാജ്യത്ത് പടർന്നു പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് ആരോഗ്യ പ്രവർത്തകർക്ക് പിന്തുണ കൊടുക്കാനും അവർക്കുള്ള പിന്തുണ പ്രതീകാത്മകമായി പ്രകടിപ്പിക്കാനും വേണ്ടി അന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് ദീപം കൊളുത്തണം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാവായിരുന്ന മുഹമ്മദ് റിയാസ് ഇന്ന് അയാൾ മന്ത്രിയാണ്. ആ മുഹമ്മദ് റിയാസ് ഇട്ട ഒരു പോസ്റ്റിൽ നിന്ന് തന്നെ ആവട്ടെ തുടക്കം. ആ പോസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വിഡ്ഢിത്തരങ്ങൾ അംഗീകാരമാക്കി മാറ്റുവാൻ ആഘോഷമാക്കുന്നവരോട്, വിഡ്ഢിത്തങ്ങൾ അംഗീകാരമാക്കി മാറ്റുവാൻ ആഘോഷമാക്കുന്നവരോട് വി ആർ റെഡി ടു സ്വിച്ച് ഓഫ് ദി ലൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. തികച്ചും പരിഹസിക്കാൻ വേണ്ടിയിട്ട ഒരു പോസ്റ്റാണ്. താഴെ വേറെ എന്തൊക്കെയോ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വർത്തമാനകാലത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെമ്പാടും ഇവിടുത്തെ ജനങ്ങൾ ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ടും ദീപാവലി എന്നുള്ള പേരിൽ തന്നെ അറിയാം, ദീപങ്ങളുടെ ആഘോഷമാണ്. വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ദീപം കൊളുത്തും. അതേ ദിവസം തന്നെ കേരളത്തിൽ മയക്കുമരുന്നിനെതിരെ ഉള്ള ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി പ്രതീകാത്മകമായി ദീപം കൊളുത്താൻ ആഹ്വാനം ചെയ്തത് കുറച്ചു കാലം സ്പീക്കറായിരിക്കുകയും പിന്നെ ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന പാലക്കാട് നിന്നുള്ള എം വി രാജേഷാണ്. ആ എം വി രാജേഷ് പറയുക മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്തു ആ ഒരു വീഡിയോയിലേക്ക്. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം, ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം, വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം, വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം വിപ്ലവഗാനം പോലെ ഉണ്ട് സംഗതി. പക്ഷേ അതിൻ്റെ വരികൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ആശയ രീതിയുമായിട്ട് ഒത്തുപോകുന്നതല്ല. കാരണം വരം പോലെ ലഭിച്ച ജീവിതം എന്നൊക്കെയാണ് പറയുന്നത്. ഈ വരം എന്നൊക്കെ പറയണമെങ്കിൽ ദൈവവിശ്വാസമൊക്കെ ഉള്ളവർ, പ്രാർത്ഥിക്കുന്നവരൊക്കെ, അവരൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് വരം എന്നത്. ഇപ്പോൾ ദൈവം ഒരു വരം തന്നു, അല്ലെങ്കിൽ ആരുടെ അടുക്കലാണോ പ്രാർത്ഥിച്ച് അവരൊരു വരം പോലെ തന്നു എന്നൊക്കെ പറയുന്നത് വിശ്വാസികളാണ്. കമ്മ്യൂണിസ്റ്റുകാരത് പറയുമ്പോൾ സംഗതി അതിൻ്റെ മ്യൂസിക് വിപ്ലവാനം പോലെയാണെങ്കിലും വരമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവരുടെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ച് ചലിക്കുകയുണ്ടായി. എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ, അവർ ആദ്യം ഛർദ്ദിച്ച് വെക്കും, പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ആ ഛർദ്ദിച്ച് വെച്ചത് വാരത്തിന്നും. അതാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഇത് അധിക വർഷമൊന്നുമായില്ല, ഏതാണ്ട് ഒന്നര രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി അങ്ങനെ ദീപം കൊളുത്തുമെന്നും ആഹ്വാനം ചെയ്തപ്പോൾ അതിനെതിരെ കളിയാക്കിയവർ തന്നെ മയക്കുമരുന്നിനെതിരെ എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതും ദീപാവലി ദിനത്തിൽ തന്നെ ഇങ്ങനെയൊരു പ്രഹസനോട് ആയിട്ട് വന്നപ്പോൾ കാലത്തിൻ്റെ തിരിച്ചടി, അല്ലെങ്കിൽ കാലം അവരെ കൊണ്ട് അത് ചെയ്യിച്ചു എന്നല്ലേ അതിന് പറയേണ്ടത്. എല്ലാ കാര്യവും ഈച്ച കോപ്പി അടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ കഴിഞ്ഞ് മറ്റാരുമുള്ളൂ. എല്ലാ കാര്യത്തിലും ഇവർ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവർ ആ പ്രഹസനം കാണിക്കാൻ തിരഞ്ഞെടുത്ത ദിവസമാണ് ശ്രദ്ധിക്കേണ്ടത്. ലോകത്തെല്ലായിടത്തുമുള്ള ഭാരതീയർ ദീപാവലി ദീപങ്ങൾ കൊണ്ട് ആഘോഷമാക്കുന്ന അതേ ദിവസം തന്നെ സ്വാഭാവികമായിട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ദീപം കൊളുത്തുമല്ലോ. അപ്പോൾ അത് ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം ആഹ്വാനം ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിനാണ് നിങ്ങൾ ഈ കണ്ട കോപ്രായ പ്രഹസനമെല്ലാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.